ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏറെക്കാലമായി പുകയുന്ന NSSലെ ഭിന്നത മറനീക്ക് പുറത്തു വന്നത് യാദൃച്ഛികം മാത്രമാണ്. NSS വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ കലഞ്ഞൂർ മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കിയിട്ട് പകരം ഗണേഷ് കുമാറിനെ ഉൾപ്പെടുത്തിയതാണ് പുതിയ തർക്കമുണ്ടായത്. പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് കലഞ്ഞൂർ മധു ഉൾപ്പെടെ 6 പേർ ഇറങ്ങിപ്പോയി. മധുവിനൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മത്സരിക്കാമായിരുന്നുവെന്ന് സുമാരൻ നായരെ തിരിച്ചടിക്കുകയും ചെയ്തു. ഒരു വർഷത്തോളമായി സുമാരൻ നായരുമായി ഇവർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഒരു കാലത്ത് ഏറ്റവും വലിയ വിശ്വസനായിരുന്നു കലഞ്ഞൂർ മധു. ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ മൂത്ത സഹോദരനായ മധു ഉൾപ്പെടെ അടൂർ താലൂക്ക് യൂണിയനിലെ 6 പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മധുവിനെ നീക്കി ഗണേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡിൽ എത്തിച്ചതോടെയാണ് വിരുദ്ധ ചേരി എതിർപ്പ് പരസ്യമാക്കിയത്. മധുവിൻ്റെ വാദങ്ങൾ തള്ളിയ സുമാരൻ നായർ ഏറെക്കാലമായി NSS വിരുദ്ധ പ്രവർത്തനം മധു നടത്തുന്നതായി ആരോപിച്ചു. NSSമായി ഏറെക്കാലമായി അടുപ്പമുള്ള KB ഗണേഷ് കുമാർ സംഘടനാ നേതൃത്വത്തിൽ കൂടുതൽ കരുത്തനാവുകയാണ് ഇതോടുകൂടി. ഗണേഷ് കുമാറിൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള വളരെ കാലം ഡയറക്ടർ ബോർഡ് അംഗവും പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്നു. NSSൽ ഭിന്നതയില്ലെന്നും താൻ ഒഴിയണമെന്ന ചിലരുടെ ആഗ്രഹം മാത്രമാണ് പ്രശ്നമെന്നും ജനറൽ സെക്രട്ടറി സുമാരൻ നായർ തുറന്നടിച്ചു. താൻ 62 വർഷമായി NSSൻ്റെ മണ്ണിൽ തുടരുകയാണ്. പല സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചു. അക്കൗണ്ടൻ്റായും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായും അസിസ്റ്റൻ്റ് സെക്രട്ടറിയുമായും സെക്രട്ടറിയുമായും ഒക്കെ പ്രവർത്തിച്ചു. 9 വർഷം അന്നത്ത് പത്മനാഭനൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യവുമുണ്ടായി. താൻ അഴിമതിക്കാരനല്ല. അതിനാൽ തന്നെ പലർക്കും അവരവരുടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. ജനം തന്നെ അംഗീകരിക്കുന്നുണ്ട്. പ്രതിനിധി സഭയിൽ നിന്ന് 300 പേരിൽ 6 പേർ മാത്രമാണ് ഇറങ്ങിപ്പോയതെന്നും സുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ശശി തരൂർ NSSനെ സംബന്ധിച്ച് തറവാടിയാണെന്നും ആ കാലഘട്ടത്തിന് യോജിച്ച ആളായതിനാലാണ് അദ്ദേഹത്തെ ആ പരിപാടിക്ക് ക്ഷണിച്ചതെന്നും സുമാരൻ നായർ കൂട്ടിച്ചേർത്തു. 26 വർഷമായി മധു ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഇന്ന് മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതിനിധി സഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്. അതേസമയം അന്നം വിഭാവനം ചെയ്യുന്ന നിലപാടുകളിൽ നിന്ന് നിലവിലെ നേതൃത്വം വ്യതിചലിച്ചുവെന്ന് കലഞ്ഞൂർ മധു മാധ്യമങ്ങളോട് പറഞ്ഞു. സുമാരൻ നായർക്കൊപ്പം പ്രവർത്തിക്കുക ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് ഇനി മത്സരിക്കാനില്ലെന്ന് അദ്ദേഹത്തെ അറിയിച്ചത്. ജനാധിപത്യം പേരിലല്ലാതെ ഒരു സ്ഥലത്തുമില്ല. എന്നാൽ രാഷ്ട്രീയ നിലപാടിൽ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും മധു പറഞ്ഞു. ഇടതുമുന്നണിയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ സർക്കാർ തീരുമാനങ്ങളെ വിമർശിക്കുന്നതാണ് സുമാരൻ നായർ ഗണേഷിൽ കണ്ട യോഗ്യത. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിൽ നിന്നും NSS വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിൽ സുമാരൻ നായരെ പിന്തുണച്ചാണ് ഗണേഷ് രംഗത്തു വന്നത്. അതിന് കാര്യകാരണങ്ങൾ സഹിതമായിരുന്നു ഗണേഷിൻ്റെ വിശദീകരണം. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അമ്മ മഹാറാണിയെ കണ്ടത് മന്നത്ത് പത്മനാഭനായിരുന്നുവെന്നാണ് ഗണേഷ് ചൂണ്ടിക്കാട്ടിയത്. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം അന്വേഷിച്ച് NSS ജനറൽ സെക്രട്ടറിയെ വിളിച്ചിരുന്നു. സുമാരൻ നായരുടെ വിശദീകരണം ശരിയാണ്. NSS ഒരിക്കലും ഭരണകക്ഷിക്കോ ആഘോഷം നടത്തുന്നവർക്കോ എതിരല്ല. മന്നത്ത് പത്മനാഭനെ മറന്നുള്ള ആഘോഷ പരിപാടി ശരിയല്ലെന്നും KB ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് തന്നെ ചങ്ങനാശ്ശേരിയിലെ കുടുംബക്ഷേത്രം പട്ടികജാതിക്കാർക്ക് മന്നത്ത് പത്മനാഭൻ തുറന്നു കൊടുത്തിരുന്നുവെന്നും ഗണേഷ് അവകാശപ്പെട്ടിരുന്നു. അടുത്ത മന്ത്രിയായി ഊഴൻ ലഭിക്കേണ്ടത് ഗണേഷ് കുമാറിനാണ്. അതിനുള്ള സമയമെടുക്കും തോറും സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ മൂർച്ച കൂട്ടുകയാണ് ഇയാൾ. കാരണം അയാൾക്കറിയാം അയാളെ മന്ത്രിയാക്കില്ലെന്ന്. ആദ്യത്തെ ടൈമിൽ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല, ആ സാഹചര്യത്തിന് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനിയും മന്ത്രിയാകാത്തത്. കിട്ടാത്ത മന്ത്രിക്ക് പുളിക്കുമെന്ന് പറയുന്നത് പോലെ മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് സർക്കാരിനെ തീർത്ത് വിമർശിക്കുകയും ജനങ്ങളുടെ കയ്യടിയും നേടുകയാണ്. ഇത് CPMനും LDFനും പലപ്പോഴും തലവേദനയാകുന്നു. ഇപ്പോൾ സുമാരൻ നായർ വേലിയിലിരിക്കുന്ന പാമ്പിനെയാണ് എടുത്ത് തോളിൽ വയ്ക്കുന്നത്. അതെപ്പോഴാണ് തിരിഞ്ഞു കൊത്തുന്നതെന്ന് കാത്തിരുന്ന് കാണാം. കലഞ്ഞൂർ മധുവല്ല KB ഗണേഷ് കുമാർ. വലിയ അടുപ്പവും സ്നേഹവും നടിച്ച് കൂടെ കൂടുന്നത് തന്നെ എന്തോ കാര്യം സാധിക്കാനാണ്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം തന്നെയായിരിക്കും. വലിയ നായർ സ്നേഹവും ഭക്തിയും പറയുന്ന ഗണേഷ് കുമാറിൻ്റെ ക്രൈസ്തവ വിശ്വാസമൊക്കെ ആവിയായിപ്പോയോ? ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും കൊട്ടാരക്കരയിലെ ആൾ ദൈവത്തെക്കുറിച്ചും വാതോരാതെ പറയുന്ന വീഡിയോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. അവസരം വരുമ്പോൾ വെളിപ്പെടുത്താം.